വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം അവസാനിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ തീവ്രയജ്ഞം. സ്കൂളുകൾ തുറക്കുമ്പോൾ വിദ്യാലയങ്ങൾക്ക് സമീപത്ത് ലഹരി വിൽപ്പന നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന വിദ്യാഭ്യാസ ഡയറക്ടറുടെ കർശന നിർദ്ദേശം. പോലീസ് എക്സൈസ് വകുപ്പുകളോട് സഹായം തേടാനും വകുപ്പ് തീരുമാനം. മുതൽ സ്കൂൾ തുറക്കുമ്പോൾ വിദ്യാലയങ്ങൾക്ക് സമീപത്ത് ലഹരി വിൽപ്പന നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നാണ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കർശന നിർദ്ദേശം. സ്കൂൾ പരിസരത്തെ കടകളിൽ കൃത്യമായ പരിശോധന നടത്തുന്നതിന്, നിരോധിത വസ്തുക്കൾ, ലഹരി പദാർത്ഥങ്ങൾ എന്നിവ വിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് എക്സൈസ് പോലീസ് വകുപ്പുകളുടെ സേവനം വ്യാപകമാക്കണമെന്നാണ് ഡയറക്ടറുടെ നിർദ്ദേശത്തിൽ പറയുന്നത്. ക്ലാസുകൾ തുടങ്ങിയ ശേഷം കുട്ടികൾ ഏതെങ്കിലും കാരണവശാൽ ക്ലാസ്സിൽ നിശ്ചിത സമയം കഴിഞ്ഞും എത്തിയില്ലെങ്കിൽ രക്ഷിതാക്കളെ വിവരമറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വിദ്യാലയങ്ങൾക്ക് സമീപം മുന്നറിയിപ്പ് ബോർഡുകൾ, ട്രാഫിക് സൈൻ ബോർഡുകൾ എന്നിവ സ്ഥാപിക്കാൻ ട്രാഫിക് പോലീസിന്റെ സേവനം തേടണം. സ്കൂൾ ബസ്സുകളിൽ കയറ്റാവുന്ന കുട്ടികളുടെ എണ്ണം, വാഹനത്തിന്റെ ഫിറ്റ്നസ് മുതലായവ സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് നിഷ്കർഷിച്ച മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഡയറക്ടർ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. കുട്ടികൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ ജീവനക്കാരുടെ സ്വഭാവം വിലയിരുത്തി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ അധികാരികളുടെ സഹായം തേടണമെന്നും വകുപ്പിന്റെ നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ജനം, തിരുവനന്തപുരം.